ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ആതിര. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് KGF ചാപ്റ്റർ 2 കഥയാണ്. കഥയിലോട്ട് പോകുന്നതിന് മുൻപായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞുതരാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ചെറിയ കുട്ടിയായിരുന്ന റോക്കിക്ക് അമ്മ കഥ പറഞ്ഞു കൊടുക്കുന്നു. ആ കഥയിൽ കടലിൽ നിറയെ സ്വർണമുണ്ടെന്ന് അമ്മ പറയുമ്പോൾ അമ്മയ്ക്ക് ഗോൾഡ് ഇഷ്ടമാണോ എന്ന് കുഞ്ഞ് ചോദിക്കുന്നു. ഗോൾഡ് ആർക്കാണ് മോനെ ഇഷ്ടമല്ലാത്തതെന്ന് അമ്മ പറയുന്നത് കേട്ട് ഈ ലോകത്തിലുള്ള എല്ലാ ഗോൾഡും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുവന്ന് തരുമെന്ന് കുഞ്ഞ് ഹീറോ പറയുന്നിടത്ത് സീൻ കട്ട് ചെയ്ത് KGF ചാപ്റ്റർ 1 ദീപയ്ക്ക് റോക്കി 5 കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ആനന്ദനെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് കാണിക്കുന്നു. ഈ കഥ സത്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ടിരുന്ന ദീപയ്ക്ക് ബാക്കി കേൾക്കണമെന്ന് ആവേശമാകുന്നു. ഈ കഥ മുഴുവനും അറിയണം, അല്ലെങ്കിൽ തനിക്ക് തന്നെ ഭ്രാന്ത് പിടിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ആനന്ദനെ കാണാൻ അദ്ദേഹത്തിന്റെ മകൻ വരുന്നു. അയാളെ കണ്ടതും എല്ലാവരും ആവേശത്തോടെ ചെന്ന് ആ കഥയുടെ വാക്കി പറയണമെന്ന് പറയുന്നു. ഫസ്റ്റ് പാർട്ടിന്റെ ബുക്ക് മാത്രമാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. അതിന്റെ സെക്കൻഡ് ചാപ്റ്റർ എവിടെയാണെങ്കിലും തേടിപ്പിടിച്ച് തരാൻ കഴിയുമോ എന്ന് ദീപ ചോദിക്കുമ്പോൾ, ഒരു ജേർണലിസ്റ്റായി എന്ന നിലയിൽ എൻ്റെ അച്ഛൻ ഒരു വിജയമാണ്, പക്ഷേ ഒരച്ഛൻ എന്ന നിലയിലും നല്ലൊരു കുടുംബനാഥൻ എന്ന നിലയിലും എൻ്റെ അച്ഛനായ ആനന്ദൻ ഒരു പരാജയമായിരുന്നെന്നും അദ്ദേഹത്തിന്റെ മകൻ പറയുന്നു. ഫാമിലിക്കായി അദ്ദേഹം ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ലൈബ്രറിയിലേക്ക് ആർക്കും കടക്കാൻ അനുവാദമില്ലായിരുന്നു. നിങ്ങൾക്കായി KGF എന്ന ബുക്കിന്റെ ചാപ്റ്റർ 2 കണ്ടുപിടിക്കാമെന്ന് അയാൾ ഉറപ്പ് നൽകും. അവരെ എല്ലാവരെയും ആനന്ദന്റെ ലൈബ്രറിയിലേക്ക് മകൻ കൂട്ടിക്കൊണ്ടുപോയി ആ ബുക്കിനായുള്ള തെരച്ചിൽ ആരംഭിക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഫസ്റ്റ് പാർട്ടിൽ ഹീറോയുടെ ഒരു ശിലയുണ്ടെന്ന് പറഞ്ഞിരുന്നതിനാൽ ഈ കഥയിലെ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്നറിയാൻ ആ ശില കണ്ടുപിടിക്കാനായി ഒരു ടീമിനെ ദീപ അയക്കുന്നു. ആ ലൈബ്രറിയിൽ നിന്നും KGF ചാപ്റ്റർ 2 ബുക്ക് പ്രകാശ് രാജിനും ദീപയ്ക്കും ലഭിക്കും. നിങ്ങൾ ഈ കഥയുടെ ബാക്കി പറയണം. ഞാൻ ആ ബുക്കിൽ നിന്ന് വായിച്ചറിയുന്നതിലും നല്ലത് നിങ്ങൾ പറയുന്നതാണെന്ന് ദീപ പറയും. ഹീറോയുടെ ശില തേടിപ്പോയവർക്ക് ആ ശിലയും ലഭിക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് KGF ബാക്കി കഥ പറയാൻ പ്രകാശ് രാജ് തുടങ്ങുന്നു. ഹീറോ ഗരുഡയെ കൊല്ലുന്നിടത്താണ് കഥ അവസാനിച്ചത്. അവിടെ നിന്നും ബാക്കി പ്രകാശ് രാജ് പറയുന്നു. KGF ആളുകൾ എന്താണ് ചെയ്യുന്നതെന്നും അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്നും അവർ അവിടെ അടിമകളായാണോ ജീവിക്കുന്നതെന്നും അറിയാനായി ഒരു CID ഓഫീസർ ഒരു ടീമിനെ അപ്പോയിന്റ് ചെയ്ത് ഇതൊക്കെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. KGF ഓപ്പോസിറ്റായി എവിഡൻസ് കളക്ട് ചെയ്യാനും അവർ ശ്രമിക്കും. അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം വിശ്വാസം നൽകി ഹീറോ അവരെയെല്ലാം ഹീറോയുടെ ഒപ്പം ചേർക്കുന്നു. ഗരുഡനെ കൊന്നതിനു ശേഷം KGF പൂർണ്ണമായും ഹീറോയുടെ കയ്യിലാകുന്നു. പക്ഷേ എങ്ങനെയെങ്കിലും KGF സ്വന്തമാക്കാനായി ഹീറോയിന്റെ അച്ഛനും ആൻഡ്രൂസ് എന്നൊരാളും പാർട്ടി പ്രവർത്തനായ ഗുരു പാണ്ഡ്യനും ശ്രമിക്കുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ തന്നെ ഇവരെല്ലാം KGF ചെന്ന് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു. അങ്ങോട്ട് നമ്മുടെ ഹീറോ ഒരു ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നു. ഹീറോ നേരെ ആ മീറ്റിംഗ് നടക്കുന്നിടത്ത് ചെന്ന് ഇനി മുതൽ KGF എന്ന ആ കോട്ട എൻ്റേത് മാത്രമാണ്, ഞാനാണ് ഇതിൻ്റെ സർവ്വാധികാരി, എൻ്റെ കീഴിൽ നിങ്ങൾ ജോലി ചെയ്യണമെന്നും ഹീറോ അവരോട് പറയും. അത് തന്നെയല്ല, ഹീറോയിൻ്റെ ജീവൻ ആവത്താണെന്ന് പറഞ്ഞ് ഹീറോ അവളെയും KGF കോട്ടയ്ക്കുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇത് മനസ്സിലാക്കിയ ഹീറോയിൻ്റെ ബ്രദർ എൻ്റെ വീട്ടിലെ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നീ ആരാണെന്ന് ഹീറോയോട് ചോദിക്കുമ്പോൾ സ്പോട്ടിൽ തന്നെ ഹീറോ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇതൊക്കെ കണ്ട് കൂടെ നിൽക്കുന്നവരെല്ലാം ഭയപ്പെടുമ്പോൾ ഇത് ഗരുഡയുടെ കോട്ടയാണ്, റോഡിലൂടെ നടക്കുന്നവനൊന്നും ഈ കോട്ടയ്ക്ക് അവകാശം പറയാൻ കഴിയില്ല. ഇതിന് അവകാശിയായി ഗരുഡന്റെ ബ്രദർ അതീരയുണ്ട്. അവനെ നീ എന്ത് ചെയ്യുമെന്ന് ആൻഡ്രോസ് ഹീറോയോട് ചോദിക്കുന്നു. ഗരുഡനെ ഞാൻ കൊല്ലുന്നതിന് മുൻപ് തന്നെ അവന്റെ ബ്രദറിനെ ഞാൻ കൊന്നിരുന്നുവെന്ന് ഹീറോ പറയും. ഹീറോയുടെ ഈ മാസ് റിപ്ലൈ കേട്ട് എന്ത് പറയണമെന്ന് പോലും അറിയാതെ എല്ലാവരും തരിച്ചു നിൽക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഹീറോ ഒരു തുരങ്ക ഗുഹയ്ക്കുള്ളിൽ ചെന്ന് വാനർ എന്നൊരാളെ മീറ്റ് ചെയ്യുന്നു. ഗരുഡന്റെ ഗ്യാങ്ങിലെ ഒരാളായിരുന്നു അയാൾ. ഇത്രയും നാൾ നീ ഗരുഡന്റെ അനുയായി ആയിട്ടല്ലേ ജോലി ചെയ്തത്, അവനിപ്പോൾ മരിച്ചിരിക്കുന്നു, സോ ഇനി മുതൽ നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യണമെന്ന് ഹീറോ അയാളോട് പറയും. അത് തന്നെയല്ല, ഞാൻ ഗരുഡനെ കൊല്ലാനായി ആ മാപ്പിൽ നോക്കിയപ്പോൾ സെക്ടർ 3x9 എന്ന് കണ്ടിരുന്നു. അതെന്താണെന്ന് എനിക്ക് നന്നായി അറിയാമെന്നും ഹീറോ പറയുന്നത് കേട്ട് അയാൾ വല്ലാതെ ഭയപ്പെടുന്നു. ഗരുഡന്റെ അനുയായിയായിരുന്ന വാനരൻ ഇനി മുതൽ ഞാൻ നിനക്ക് ജോലി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ചെറുപ്പക്കാർക്ക് വാനരൻ ഗൺഷൂട്ടിന് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഹീറോ പറഞ്ഞ
3x9 എന്താണെന്ന് കാണിക്കുന്നു. അതായത് ആ KGFനുള്ളിൽ ഒരു തങ്ക തുരങ്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷെ മുഴുവനായും 9 തുരങ്കങ്ങളുണ്ട്. ആ 9 തുരങ്കങ്ങളിൽ നിന്നും തങ്കം എടുക്കാനായിരുന്നു പുതിയ പദ്ധതിയും. ഇതെല്ലാം ആ മാപ്പ് വഴി മനസ്സിലാക്കുന്ന ഹീറോ തന്റെ ജോലിക്കാരെയെല്ലാം ആ തുരങ്കത്തിലേക്ക് അയച്ച് തങ്കം എടുക്കാൻ തുടങ്ങുന്നു. വീട്ടിൽ സന്തോഷത്തോടെ എല്ലാവിധ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിച്ച എന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ച് ഹീറോയിൻ ഹീറോയുടെ മേൽ ദേഷ്യപ്പെടുമ്പോൾ ഇതെല്ലാം നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തതെന്ന് ഹീറോ പറയുന്നു. ഹീറോ എത്ര കഷ്ടപ്പെട്ടാണ് ഈ റേഞ്ച് വരെ എത്തിയതെന്ന് ആ നാട്ടിലെ എല്ലാവർക്കും മനസ്സിലാകുന്നു. ഒരടിമയെ പോലെ ജീവിച്ചിരുന്ന എല്ലാവരെയും ഹീറോ രക്ഷിച്ചതിനെ കുറിച്ചോർത്ത് ആ നാട്ടിലെ ആളുകളെല്ലാം പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന ഹീറോയിന് ഹീറോയുടെ മേലുള്ള ദേഷ്യമൊക്കെ മാറാൻ തുടങ്ങും. ആ KGF കോട്ടയ്ക്കുള്ളിൽ മറ്റൊരു തലവൻ വന്നിട്ടുണ്ടെന്ന് CID ഓഫീസറിന് മനസ്സിലാകുന്നു. KGF കോട്ടയിൽ തങ്കമെടുക്കുന്ന വർക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അധീരയുടെ വാൾ അവർക്ക് നടുവിൽ വന്ന് വീഴുന്നു. അത് കാണുന്നതും അലറി കരഞ്ഞുകൊണ്ട് എല്ലാവരും ഭയന്നോടുന്നു. അധീര ഇപ്പോൾ ജീവനോടെ ഇല്ലെങ്കിലും ആ വാൾ കാണുന്നത് വരെ ആളുകൾക്ക് ഭയമാണ്. ആ വാൾ ഉപയോഗിച്ച് അധീര ധാരാളം ആളുകളെ കൊല്ലുകയും KGFനുള്ളിലേക്ക് ആരും വരാതെ എല്ലാവരെയും വിരട്ടി ഓടിച്ചതും ആ വാൾ കൊണ്ടാണ്. KGF കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കാൻ 4 വഴികളാണ് ഉള്ളത്. ആ വഴികളിലെല്ലാം ആളുകൾ തോക്കുകളുമായി കാവലുണ്ട്. പക്ഷെ അന്ന് നൈറ്റ് പെട്ടെന്നൊരു ഗ്യാങ് കോട്ടയ്ക്കുള്ളിൽ വന്ന് കാവൽ നിൽക്കുന്നവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ആ പാലം കടന്ന് ആരും കോട്ടയ്ക്കുള്ളിൽ വരാതിരിക്കാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പയ്യൻ പാലത്തിന് മുഴുവൻ പെട്രോൾ ഒഴിച്ച് തീയിടുന്നു. പക്ഷെ ആ തീയിലൂടെ ആരോ KGF കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നു വരുന്നു. അത് വേറെ ആരുമല്ല, അധീര തന്നെയാണ്. അധീര ജീവനോടെയുണ്ടെന്ന് മനസ്സിലാക്കുന്ന എല്ലാവരും ഭയപ്പെടുമ്പോൾ അത്രയും ആളുകളെ കൊന്ന് അധീര KGF കോട്ടയ്ക്കുള്ളിൽ വരുന്നു. KGF കോട്ട സ്വന്തമാക്കാനായി ആൻഡ്രൂസ് കുറച്ച് ആളുകളെ കൂട്ടി പ്ലാൻ ചെയ്യുന്നു. ഹീറോയിന്റെ അച്ഛനെ കൊന്ന ഹീറോയിൻ കോട്ടയ്ക്കുള്ളിൽ നിന്നും പുറത്തു വരും. ഹീറോയിനെ തേടി ഉറപ്പായും ഹീറോയും പുറത്തു വരും. KGF കോട്ടയ്ക്കുള്ളിൽ നിന്നും അവൻ പുറത്തു വന്നാൽ നമ്മുടെ ആളുകളെ വെച്ച് നമുക്കവനെ അടിച്ചു കൊല്ലാമെന്നും അവർ പ്ലാൻ ചെയ്യുന്നു. അവർ പ്ലാൻ ചെയ്തതനുസരിച്ച് ഹീറോയിന്റെ അച്ഛനെ ആൻഡ്രൂസിന്റെ ആളുകൾ കൊല്ലുന്നു. അച്ഛൻ മരിച്ചതറിഞ്ഞ ഹീറോയിൻ അവിടെ നിന്നും ഒരു കാറെടുത്ത് KGFന് പുറത്തേക്ക് വരുന്നു. ഹീറോയിനെ ഫോളോ ചെയ്ത് ഹീറോയും വരുന്നു. പോകുന്ന വഴിയിൽ തന്നെ ഹീറോയിനെ അധീരയുടെ ആളുകൾ തട്ടിക്കൊണ്ടു പോകുന്നു. ഇത് മനസ്സിലാക്കിയ ഹീറോ അവരെ ഫോളോ ചെയ്ത് പോകുമ്പോൾ അധീരയുടെ ആളുകളാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാകും. അവരെയെല്ലാം ഹീറോ അടിച്ചു കൊന്നതിന് ശേഷം ഹീറോവിനെ തേടി ഹീറോ മുന്നോട്ട് നടക്കുന്നു. അവളെ രക്ഷിക്കാൻ ഹീറോ ശ്രമിക്കുമ്പോൾ ഒരു ഗണ്ണെടുത്ത് അധീര ഹീറോയുടെ നെഞ്ചിൽ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ ഹീറോ മരിക്കില്ല. ഈ തവണ ഞാൻ നിന്നെ വെറുതെ വിടുകയാണ്. പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ KGFലേക്ക് തിരിച്ചു വരും. ഞാൻ വരുമ്പോൾ KGF ഉപേക്ഷിച്ച് നീ പോയിരിക്കണം. നിന്നെ ദൈവത്തെ പോലെ കാണുന്ന അവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ നിന്നെ കൊന്ന് അവർക്ക് എന്റെ മേൽ ഭയം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കോട്ട സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് അധീര പോകുന്നു. മരിക്കാറായ ഹീറോയെ എടുത്ത് ആളുകൾ KGFലേക്ക് കൊണ്ടുവരുന്നു. അധീര തിരിച്ചു വരുമെന്നോർത്ത് അവിടുത്തെ ജനങ്ങളെല്ലാം ഭയപ്പെടുന്നു. ഹീറോയ്ക്ക് തനിക്കുണ്ടായ ശരീരത്തെ മുറിവിനേക്കാളും അവനിൽ നിന്നുണ്ടായ അപമാനമോർത്ത് കോപം അധികമാകും. ഈ ദേഷ്യത്തിൽ ഹീറോ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ഈ സമയം ആരോ ഹീറോയുടെ കയ്യിൽ പിടിക്കുന്നത് പോലെ ഹീറോയ്ക്ക് തോന്നും. അത് ആരാണെന്നറിയാൻ നോക്കുമ്പോൾ ഹീറോയുടെ അമ്മയാണ്. നീ എന്തിനാ ദേഷ്യത്താൽ അലർന്നത്? എന്ത് വന്നാലും നീ മാത്രമേ ജയിക്കൂ എന്ന് വിശ്വാസത്തോടെ അമ്മ ഹീറോയോട് പറയും. ഇത് കേട്ട് ഹീറോ സന്തോഷത്തോടെ ഉറങ്ങുന്നു. നെക്സ്റ്റ്ഡേ മോർണിംഗിൽ ഇന്നലെ നൈറ്റ് തന്നെ സമാധാനിപ്പിച്ചത് തന്റെ അമ്മയല്ല, പകരം ഹീറോയിനായിരുന്നെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. ബോംബെയിലുള്ള ഷെട്ടി എന്നൊരാൾ അവിടെയുള്ള ഹീറോയുടെ ആളുകളെയെല്ലാം കൊന്ന് ബോംബെ മുഴുവനായും ഷെട്ടിയുടെ കയ്യിലാക്കുന്നു. അതേസമയം പാർലമെന്റിൽ ഗുരുപാണ്ഡ്യന് പകരം ആ പദവിയിലേക്ക് PM മറ്റൊരു ലേഡി വരുന്നു. ആ ലേഡിയെ കൂടെ നിർത്തി ഹീറോയെ കൊല്ലാനായി ശത്രുക്കൾ പ്ലാൻ ചെയ്യുന്നു. അതുകൂടാതെ ബെഡ് റെസ്റ്റിലിരിക്കുന്ന ഹീറോയെ ഷെട്ടി കോൾ ചെയ്ത് ഹീറോയിനെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നു. ആ ലേഡി ചാർജ് എടുത്തതിന് എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണെന്ന് ഹീറോ മനസ്സിലാക്കും. അധീര അവന്റെ ടീമുമായി ഉടനെ തന്നെ KGF ആക്രമിക്കുകയും ചെയ്യും. ഇതൊക്കെ തനിയെ ഹാൻഡിൽ ചെയ്യണം. അതിനു മുൻപ് ഒരു വെക്കേഷൻ പോകാമെന്ന് പ്ലാൻ ചെയ്ത് ഹീറോ ഹീറോയിനുമായി അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ പോകുന്നു. കൂടെ 4-5 പെട്ടി നിറയെ ഗോൾഡും അവർ കൊണ്ടുപോകും. ആ ഗോൾഡ് എല്ലാം വിറ്റ് പവർഫുള്ളായ ഗണ്ണും ആയുധങ്ങളുമെല്ലാം ഹീറോ മേടിക്കുന്നു. അത്രയും പ്രശ്നങ്ങളിൽ KGF നിൽക്കുമ്പോൾ ഹീറോ അവിടെ നിന്നും അധീരയെ ഫയൽ എസ്കേപ്പ് ആയതാണെന്ന് KGFലെ കുറച്ച് ആളുകൾ പറയുന്നു. അവൻ നമ്മളെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാണെന്ന് കുറച്ചു പേർ പറയുമ്പോൾ, ഇല്ല, അവൻ നമ്മളെയും ഈ KGFനെയും അധീരയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഉറപ്പായും തിരിച്ചു വരുമെന്ന് ബാക്കിയുള്ളവർ പറയും. അധീരയും അയാളുടെ ആളുകളും ഒരു വലിയ മലയുടെ മുകളിൽ നിന്ന് KGF വാച്ച് ചെയ്യുന്നുണ്ട്.
KGFിൽ നിന്നും ഗോൾഡുമായി ട്രക്കുകളിൽ മുമ്പിൽ പോകുന്ന ട്രക്ക് ബോംബ് വെച്ച് അതിരുടെ ആളുകൾ തകർക്കുന്നു. മുമ്പിൽ പോയ ട്രക്ക് പൊട്ടിത്തെറിച്ചതിനാൽ ബാക്കിയുള്ള ട്രക്കുകളും സ്റ്റോപ്പാകുന്നു. ആ ട്രക്കിൽ നിന്നും നമ്മുടെ ഹീറോ മാസായി ഇറങ്ങി വരുന്നു. ഹീറോയെ കണ്ട് അതിരുടെ ആളുകൾ ഗൺ പോയിന്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ തയ്യാറാകുമ്പോൾ ആ ട്രക്കുകൾ മുഴുവൻ ഹീറോ ഓപ്പൺ ചെയ്യും. അത് ധാരാളം പവർഫുൾ ഗൺസും വെപ്പൺസുമാണ്. അതുപയോഗിച്ച് അതിരുടെ ആളുകളെയെല്ലാം ഹീറോ കൊല്ലുന്നു. അതിനുശേഷം അതിരയുടെ നെഞ്ചിന് നേരെ ഹീറോ ഷൂട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ നിനക്ക് നിന്റെ ജീവൻ ഭിക്ഷയായി തരുകയാണ്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ KGFനുള്ളിൽ വന്ന് എന്നെ കൊന്ന് KGF നീ സ്വന്തമാക്ക്. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഹീറോ പോകുന്നു. ബോംബെയിലുള്ള ഷെട്ടിയെയും ഹീറോ കൊല്ലുന്നു. അങ്ങനെ വീണ്ടും എല്ലാം ഹീറോയുടെ കൺട്രോളിൽ വരുന്നു. 3 വർഷം അങ്ങനെ കടന്നു പോകും. KGFനുള്ളിൽ ധാരാളം കെട്ടിടങ്ങളും ഫാക്ടറികളും വരുന്നു. ഇലക്ഷൻ ആകുമ്പോൾ ആര് പദവിയിൽ എത്തരുതെന്ന് ഹീറോ ആഗ്രഹിച്ചോ ആ ലേഡി പദവിയിലെത്തുന്നു. ആ ലേഡിയെ മീറ്റ് ചെയ്ത് KGFൽ നടക്കുന്നതിനൊക്കെ ഒരവസാനം കാണാമെന്ന് കരുതി ആ CID ഓഫീസർ ആ ലേഡിയെ മീറ്റ് ചെയ്ത് KGFലെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായി പറയുന്നു. KGFനുള്ളിൽ ഒരു റെയ്ഡ് നടത്താൻ ആ ലേഡി ഓർഡർ ഇടുന്നു. അതനുസരിച്ച് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് റെയ്ഡ് നടത്തുമെങ്കിലും ഹീറോ ഗോൾഡൊക്കെ അവിടെ നിന്നും മാറ്റിയിരുന്നതിനാൽ ഒന്നും തന്നെ അവർക്ക് അവിടെ നിന്നും ലഭിക്കില്ല. പക്ഷെ ഒരു ഗോൾഡ് ബിസ്ക്കറ്റ് മാത്രം അതിലൊരാൾക്ക് കിട്ടും. KGFനുള്ളിൽ നടക്കുന്ന ഈ റെയ്ഡ് അവിടുത്തെ കാര്യങ്ങളുമെല്ലാം ഒരു ന്യൂസ് റിപ്പോർട്ടർ ഫോട്ടോ എടുക്കുന്നു. ഇത് KGFന്റെ ഫസ്റ്റ് പാർട്ടിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആനന്ദൻ തന്നെയാണ്. അതായത് പ്രകാശ് രാജിന്റെ അച്ഛന്റെ ചെറുപ്പകാലമാണ്. അയാളാണ് ആ ന്യൂസ് റിപ്പോർട്ടർ. നിന്നെ കുറിച്ച് വളരെ ഫയനാണ് ഞാൻ ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതെന്ന് ആനന്ദൻ ഹീറോയോട് പറയുമ്പോൾ, നീ എന്തിനാണ് ഫയന്ന് ചെയ്യുന്നത്? ധൈര്യമായി നീ എന്നെ കുറിച്ച് ഒരു ഡോക്യുമെന്റ് തന്നെ തയ്യാറാക്കണമെന്ന് പറഞ്ഞ് ആനന്ദനെയും ഹീറോ കൂടെ കൂട്ടുന്നു. റെയ്ഡിന് വന്നവർക്ക് ഒരു സ്വർണ്ണ ബിസ്ക്കറ്റ് കിട്ടിയെന്ന് ഹീറോയ്ക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് ഹീറോ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഒരു മെഷീൻ ഗൺ ഉപയോഗിച്ച് അവിടെയുള്ള എല്ലാ വണ്ടികളും ഷൂട്ട് ചെയ്ത് തകർത്ത് പോലീസ് സ്റ്റേഷനും അറ്റാക്ക് ചെയ്ത് ആ ഗോൾഡ് ബിസ്ക്കറ്റുമായി തിരിച്ചു പോകുന്നു. ഇതറിയുന്ന ആ ലേഡി നേതാവ് ഇനി മുതൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് വണ്ടികൾ പോകാനും ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് ഓർഡർ ഇടുന്നു. ഈ സിറ്റുവേഷനിൽ ആ ഗോൾഡുകൾ ഇവരെങ്ങനെ കടത്തുമെന്ന് നമുക്ക് നോക്കാമെന്ന് ആ ലേഡി പറയുന്നു. ഗോൾഡ് ഞാൻ എന്തിന് കൈമാറണം? അതൊക്കെ ഞാൻ തന്നെ സൂക്ഷിക്കുമെന്ന് ഹീറോ പറയും. ഹീറോയുടെ ഗോഡൌണിൽ മുഴുവൻ തങ്കങ്ങളാണ്. എന്നാലും എനിക്ക് ഇതൊന്നും പോരാ, ഇനിയും ഗോൾഡ് വേണം. സോ വർക്ക് ചെയ്യുന്നവരുടെ എണ്ണം കൂട്ടി ആളുകളെ കൊണ്ട് മൈനിങ് ചെയ്യിപ്പിച്ച് ധാരാളം ഗോൾഡ് കുഴിച്ചെടുക്കണമെന്ന് ഹീറോ പറയുന്നു. ജോലി ചെയ്യാൻ കഴിയാത്തവരെ മാറ്റി പുതിയ ആളുകളെ കൊണ്ടുവരണമെന്നും ഹീറോ പറയുമ്പോൾ, നീയും ഗരുഡനെ പോലെയാകുകയാണ്. ഇങ്ങനെ ചെയ്താൽ നിനക്കും ഗരുഡനും തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം? പണിയെടുക്കാൻ കഴിയാത്തവരെ നീയും ഗരുഡനെ പോലെ കൊന്നോളൂ എന്നും കൂടെയുള്ളയാൾ ഹീറോയോട് പറയുന്നു. ഹീറോ റിപ്ലൈ ഒന്നും ചെയ്യാതെ അവരെയെല്ലാം ഹീറോ അവൻ്റെ അമ്മയുടെ കല്ലറയ്ക്ക് മുൻപിൽ കൂട്ടിക്കൊണ്ടു വന്നിട്ട്, ഇതെല്ലാം ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഏറ്റവും വലിയ വീരനാകും, ഏറ്റവും വലിയ കൊലപാതകിയുമാകുമെന്ന് ഹീറോ പറയുന്നു. ഇത് ആരംഭിച്ചത് നിന്റെ അമ്മയിൽ നിന്നാണ്. ഇത് ആരിലാണ് അവസാനിക്കുന്നതെന്ന് ആ കൂട്ടത്തിലുള്ള ഒരു ലേഡി ചോദിക്കുമ്പോൾ ഹീറോയിൻ ഹീറോയെ പ്രപ്പോസ് ചെയ്യുന്നു. അവർ തമ്മിൽ കല്യാണവും കഴിക്കുന്നു. ഹീറോ KGFിൽ വിലസുകയാണെന്ന് മനസ്സിലാക്കി എങ്ങനെയെങ്കിലും ഹീറോയെ കൊല്ലാനായി ആൻഡ്രൂസ് അതീരയെ മീറ്റ് ചെയ്ത്, ഒരു കാലത്ത് നിന്റെ അച്ഛനാണ് KGF ഭരിച്ചിരുന്നത്, അതിനുശേഷം നിന്റെ സഹോദരൻ ഗരുഡ KGF സ്വന്തമാക്കി, ഇനി നീ എന്നാണ് KGF സ്വന്തമാക്കാൻ പോകുന്നതെന്ന് ആൻഡ്രൂസ് ചോദിക്കുന്നു. ഇത്രയും നാളും ഞാൻ വെയിറ്റ് ചെയ്തത് എൻ്റെ ശക്തി മുഴുവനും അവന് കാണിച്ചു കൊടുക്കാനാണ്. എനിക്കിപ്പോൾ KGFലേക്ക് കടക്കാൻ പുതിയൊരു തുരങ്കപാത വേണമെന്ന് അതീര പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഹീറോ ആ ലേഡി നേതാവിനെ മീറ്റ് ചെയ്ത്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള മൊത്തം ആളുകൾക്കും ഞാൻ ചെയ്യുന്ന ഈ ബിസിനസ്സിൽ നിന്നും ഒരു തുക ഞാൻ കൊടുക്കാറുണ്ട്. സത്യസന്ധമായ രീതിയിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ ചില കുറുക്കുവഴികൾ കണ്ടുപിടിച്ചേ മതിയാകൂ. ഇനി മുതൽ എൻ്റെ ബിസിനസ്സിൽ നിങ്ങൾ തലയിടരുത്. നിങ്ങളൊരു സ്ത്രീ ആയതിനാലാണ് ഞാൻ ഇത്രയും ക്ഷമയോടെ പറയുന്നത്. സോ ബി കെയർഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഇതൊക്കെ കൂടിയാകുമ്പോൾ ആ ലേഡിക്ക് ഹീറോയുടെ മേലുള്ള ദേഷ്യം കൂടുകയാണ് ചെയ്യുക. അവിടെ സീൻ കട്ട് ചെയ്ത് KGFനുള്ളിലേക്ക് കടക്കാൻ കറക്റ്റായി ഒരു തുരങ്കപാത നിർമ്മിച്ച അതീര ആ വഴി പോകുന്നു. ഹീറോയോട് ഹീറോയിൻ താൻ പ്രഗ്നന്റ് ആണെന്ന സന്തോഷ വാർത്ത പറയുന്നു. നിന്റെ അമ്മ വീണ്ടും ജനിക്കാൻ പോകുകയാണെന്ന് ഹീറോയിൻ പറയുമ്പോൾ ഹീറോ ഹാപ്പിയാകുന്നു. സന്തോഷത്തോടെ ഹീറോ ഹീറോയിനെ തിരിഞ്ഞു നോക്കുമ്പോൾ തുരങ്കപാത വഴി അകത്തു കയറിയ അതീര ഒരു ഗൺ ഉപയോഗിച്ച് അവളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഹീറോയിൻ അപ്പോൾ തന്നെ നിലത്ത് വീണ് മരിക്കുന്നു. കുറെ നേരത്തെ വാശിയോടെയുള്ള ഫൈറ്റിന് ശേഷം ഹീറോ അതീരയെ കൊല്ലുന്നു. KGFലെ ആളുകളെല്ലാം കൂടി അതീരയുടെ ടീമിലുള്ളവരെയും കൊല്ലുന്നു. ഇവൻ ഏതു വഴിയാണ് KGFനുള്ളിൽ കടന്നതെന്ന് ഹീറോ ചോദിക്കുമ്പോൾ, ഇതിനൊക്കെ കാരണം ആ ലേഡി നേതാവാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ ഹീറോയ്ക്ക് കിട്ടുന്നു. ഹീറോ അവൻ്റെ ആളുകളുമായി നേരെ പാർലമെന്റിലേക്ക് പോയി
അതീരയെ സഹായിച്ചവരെയെല്ലാം ഹീറോ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ആ ലേഡി നേതാവും കൂട്ടരുമാണ് അതീരയെ KGFനുള്ളിൽ കടക്കാൻ സഹായിച്ചതെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷെ ഇതിന്റെ എല്ലാം ഗുരുപാണ്ഡ്യൻ തന്നെയായിരുന്നു. സൂര്യവർത്തൻ മരിക്കാറായ അവസ്ഥയിൽ കിടന്നപ്പോൾ ഗരുഡയെയും അതീരയും തമ്മിൽ പിരിക്കാനുള്ള പ്ലാൻ ഇട്ടതും ഗുരുപാണ്ഡ്യനാണ്. ഗരുഡനെയും അതീരയും തമ്മിൽ അറ്റാക്ക് ചെയ്യാൻ ഇടയാക്കിയതും ഗുരുപാണ്ഡ്യനാണ്. അതീര മരിച്ചതായി എല്ലാവരെയും അറിയിച്ച് അയാളെ പതിയിരുന്ന് ആക്രമിക്കാൻ ഐഡിയ കൊടുത്തതും ഗുരുപാണ്ഡ്യനാണ്. ഗരുഡനെ കൊല്ലാൻ പറ്റിയ ആൾ മുംബൈയിലുള്ള റോക്കിയാണെന്ന് ആൻഡ്രൂസിനോട് പറഞ്ഞ് റോക്കിയെ KGFനുള്ളിൽ കൊണ്ടുവന്നതും ഗുരുപാണ്ഡ്യൻ തന്നെയാണ്. KGF മുഴുവനായും ഗുരുപാണ്ഡ്യന്റെ കൺട്രോളിലാകാനാണ് ഗുരു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഗരുഡനെ കൊല്ലാൻ KGFനുള്ളിൽ ചെന്ന റോക്കി KGF തന്നെ സ്വന്തമാക്കുന്നു. ഗുരുവാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കിയ റോക്കി പാർലമെന്റിൽ ചെന്ന് ഗുരുപാണ്ഡ്യനെ കൊല്ലുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആ ലേഡി നേതാവ് ഈ ന്യൂസ് പുറത്ത് ലീക്കാകാതെ ഗുരുപാണ്ഡ്യൻ ഹാർട്ട് അറ്റാക്കിലാണ് മരിച്ചത് വരുത്തി തീർത്തതിനുശേഷം KGF മുഴുവനായും അറ്റാക്ക് ചെയ്യാൻ മിലിറ്ററി ടീംസിനെ ഇറക്കുന്നു. KGFലേക്ക് ചെല്ലുന്ന മിലിറ്ററി KGFലെ ആളുകളെയെല്ലാം സേഫായ ഒരിടത്തേക്ക് മാറ്റിയതിനു ശേഷം റോക്കിയെ അന്വേഷിച്ച് ചെല്ലുന്നു. പക്ഷെ KGFനുള്ളിൽ റോക്കി ഉണ്ടാകില്ല. KGFലെ സ്വർണങ്ങളെല്ലാം എടുത്ത് റോക്കി ഒരു ബോട്ടിൽ കടലിലൂടെ പോകുന്നുണ്ടെന്ന് ആ ലേഡി നേതാവിന് ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നു. ഇതവർ റോക്കിയെ കൊല്ലാനായി പോയവരോട് പറഞ്ഞ് നിങ്ങൾ റോക്കിയെ ഫോളോ ചെയ്ത് അവനെ ജീവനോടെ പിടിക്കണമെന്നും പറയും. അവനെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല, അവൻ ഇന്ത്യൻ നേവിയെ നോക്കിയാണ് യാത്ര ചെയ്യുന്നതെന്ന് മിലിറ്ററി ഓഫീസേഴ്സ് പറയുമ്പോൾ ആ ലേഡി ഷോക്കാകുന്നു. അത് തന്നെയല്ല, റോക്കി 5 അമേരിക്കൻ നേവിക്കും ഇന്തോനേഷ്യൻ നേവിയിലും അയച്ചിരുന്നതിനാൽ അവരും റോക്കിയുടെ കപ്പൽ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. KGF മുഴുവനായും തകർക്കണമെന്ന് ആ ലേഡി ഓർഡർ ഇടുന്നതിൽ മിലിറ്ററി ഓഫീസേഴ്സ് KGF ഫുള്ളായും തകർക്കുന്നു. അത് തന്നെയല്ല, റോക്കിയുടെ കപ്പലും അവർ അറ്റാക്ക് ചെയ്യുന്നു. ആ സ്വർണത്തോടൊപ്പം ഹീറോ കടലിനടിയിലേക്ക് വീണ് മരിക്കുന്നതായി കാണിക്കുന്നു. KGFൽ നിന്നും റോക്കി സ്വന്തമാക്കിയ അത്രയും ഗോൾഡുമായി ഹീറോ എന്തിനു നടുക്കടലിലേക്ക് പോയെന്നും അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കാതെ തന്നെ കൊല്ലാൻ നിൽക്കുന്ന നേവിയുടെ അടുത്തേക്ക് തന്നെ എന്തിനു പോയെന്നും അത്രയും സ്വർണം എന്തിനു കടലിലേക്ക് കളഞ്ഞെന്നും ആ CID ഓഫീസർക്ക് സംശയം ഉണ്ടാകുന്നു. ഹീറോ സ്വർണവുമായി കടലിൽ താഴ്ന്നു പോയിടം 20,000 അടിക്കും കൂടുതൽ ആഴമുള്ളതാണ്. സോ ആർക്കും ആ ഗോൾഡിനി എടുക്കാനും കഴിയില്ല എന്നും CID ഓഫീസർ ആ ലേഡിയോട് പറയുന്നു. ശരിക്കും മൂവിയുടെ ഫസ്റ്റ് സീനിൽ ഹീറോയുടെ അമ്മ പറയുന്ന കഥ കടലെല്ലാം തങ്കമായി തിളങ്ങുമെന്നും അമ്മയ്ക്ക് സ്വർണം ഇഷ്ടമാണെന്നും പറയുമ്പോൾ ഈ ലോകത്തിലെ സ്വർണം മുഴുവനും ഞാൻ അമ്മയ്ക്കായി എടുത്തുകൊണ്ട് വരുമെന്നും ഹീറോ പറയുന്നുണ്ട്. പക്ഷെ അവന്റെ അമ്മ ഇപ്പോൾ ജീവനോടെയില്ല. അമ്മ കഴിഞ്ഞ് അവൻ സ്നേഹിച്ച ഹീറോയിനും ഇപ്പോൾ ജീവനോടെയില്ല. സോ അതിനാൽ ആ തങ്കങ്ങളെല്ലാം ഹീറോ അവന്റെ അമ്മയ്ക്ക് കൊടുക്കുന്നത് പോലെ കടലിൽ ഉപേക്ഷിച്ച് അവനും മരിക്കുന്നു. ഹീറോ മരിക്കുന്നതിന് മുൻപ് അമേരിക്കയ്ക്കും ഇന്തോനേഷ്യയ്ക്കും മെയിൽ ചെയ്യുന്നുണ്ട്. ഹീറോ KGF മാത്രമല്ല കൺട്രോളിലാക്കിയത്, പകരം 16 രാജ്യങ്ങളും ഹീറോ സ്വന്തം കൺട്രോളിലാക്കിയിരുന്നു. അതിനാൽ അമേരിക്കയും ഇന്തോനേഷ്യയും ഇത്രയും നാൾ ഹീറോയെ തിരയുകയായിരുന്നു. സോ മെയിൽ വന്നതനുസരിച്ച് അതുകൊണ്ടാണ് അമേരിക്കയും ഇന്തോനേഷ്യയും ഹീറോയെ ഫോളോ ചെയ്തത്. ഹീറോ ലാസ്റ്റ് ഇത്രയും ഈസിയായി മരിക്കേണ്ട ഒരാളായിരുന്നില്ല. ഹീറോയെ വിശ്വസിച്ചു നിന്ന KGFലെ ആളുകൾക്കെല്ലാം അവിടെ നല്ല രീതിയിൽ ജീവിക്കാവുന്ന രീതിയിൽ ചെറിയൊരു നഗരം തന്നെ ഹീറോ അവർക്കായി ചെയ്തു കൊടുത്തിരുന്നു. ഇത്രയും ഈസിയായി മരിക്കേണ്ട ഒരാളായിരുന്നില്ല ഹീറോ എന്ന് എല്ലാവരും പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് പ്രകാശ് രാജ് ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ചാപ്റ്റർ 2 മുഴുവനായും കഴിഞ്ഞു. ഇനി ഇതിന് ഒരു തുടർക്കഥ ഇല്ലെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് പ്രകാശ് രാജ് അവിടെ നിന്ന് പോകുന്നു. പക്ഷേ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ ആ ലൈബ്രറിക്ക് അകത്ത് കടന്ന് സെർച്ച് ചെയ്ത് ഒരു ഫയൽ എടുക്കുന്നു. ആ ഫയലിൽ KGF ചാപ്റ്റർ 3 എന്ന് എഴുതിയിരിക്കുന്നത് കാണിച്ച് ഈ മൂവിയും അവസാനിക്കുന്നു. മേ ബി ഹീറോ മരിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ചാപ്റ്റർ 3 ആരംഭിക്കാൻ പോകുന്നു എന്നൊരു സൂചന നൽകിയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. വീണ്ടും മറ്റൊരു സിനിമയുടെ കഥയുമായി കാണാം. അതുവരെ ടാറ്റാ.